നമസ്കാരം. അട്ടപ്പാടിയിലെ മധു നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ. കൈകളൊക്കെ ബന്ധിക്കപ്പെട്ട് വളരെ ദയനീയമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ രൂപം ഇന്നും ഈ മധു എന്ന പേര് കേൾക്കുമ്പോൾ, അട്ടപ്പാടി മധു എന്ന പേര് കേൾക്കുമ്പോൾ ഏതൊരു മലയാളിയുടെ ഉള്ളിലേക്ക് ഓടിയെത്തും. അന്ന് ഏതാനും അല്ലെങ്കിൽ ഒരു പിടി അരി അല്ലെങ്കിൽ ഒരു കിലോ അരി, ഒന്നോ രണ്ടോ പാക്കറ്റ് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തൊക്കെയോ മോഷ്ടിച്ചു എന്ന കാരണത്താലാണ് കുറച്ച് പേരാൽ ബലമായിട്ട് പിടിക്കപ്പെട്ട് കൈകൾ കെട്ടപ്പെട്ട് അവരുടെ ക്രൂര മർദ്ദനത്താൽ ഒടുവിൽ മരണപ്പെടുകയുണ്ടായി ഈ അട്ടപ്പാടിയിലെ ദളിതനായിട്ടുള്ള മധു. അതിനുശേഷം ഈ പ്രതികളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേസ് തുടരന്വേഷിക്കാനോ അല്ലെങ്കിൽ കോടതിയിൽ വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനോ ഒന്നും പണമോ അല്ലെങ്കിൽ തുടരന്വേഷണത്തിലുള്ള ആ സൗകര്യങ്ങളോ ഒന്നും ഈ സർക്കാരുകൾ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന സത്യം നമ്മുടെ മുൻപിൽ തന്നെയുണ്ട്. ആ സത്യം സത്യമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതാ അന്ന് മധുവിനെ കൊന്നതിൽ പ്രതിയാക്കപ്പെട്ടവരിൽ ഒരാൾ ഷംസുദ്ദീൻ എന്നാണ് ആളുടെ പേര്. അവിടുത്തെ മുക്കാലി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് CPM നിയമിച്ചിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കുക, മധുവിനെ കൊന്ന പ്രതികളിൽ ഒരാൾ ഷംസുദ്ദീൻ എന്നാണ് പേര്. അവിടുത്തെ ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ മറികടന്നിട്ടാണ് ഈ ഷംസുദ്ദീൻ എന്ന വ്യക്തിയെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇത് വിവാദമായതിനു ശേഷം ആ സ്ഥാനത്ത് നിന്ന് ഷംസുദ്ദീനെ മാറ്റാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, വലിയ മാനവികത പറയുന്നവരാണ് ഇടതുപക്ഷക്കാർ, വലിയ ദളിത് പ്രേമം പറയുന്നവരാണ് ഇടതുപക്ഷക്കാർ. മധുവിൻ്റെ കൊലയാളികൾക്ക് അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല എന്നത് പോട്ടെ, കൊലയാളികളിൽ ഒരാളെ പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനത്ത് പിടിച്ച് അവരോധിക്കാനും മാത്രം എത്രമാത്രം കഠിന ഹൃദയരാണ് ഇവരെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എവിടെയാണ് നടക്കുന്നത് എന്നും ചിന്തിക്കുക. ഇത് ഈ കൊച്ചു കേരളത്തിലാണ് നടക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഈ പാർട്ടിയെന്നും നിങ്ങൾ മനസ്സിലാക്കുക. പാർട്ടി ഘടകത്തിൽ തന്നെയുള്ള ചിലർ എതിർത്തിട്ടും ആ സ്ഥാനത്തേക്ക് ഷംസുദ്ദീനെ പോലെ ഒരാൾ വരുന്നുണ്ട് എങ്കിൽ ഈ പാർട്ടി ആർക്കൊക്കെ വശപ്പെട്ട് ആണ് പ്രവർത്തിക്കുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർ മനസ്സിലാക്കണം. അട്ടപ്പാടിയിലെ മധുവിനെ കൊന്നവരിൽ ഒരാളെ ഈ സ്ഥാനത്തിരുത്തുമ്പോൾ അത് വിവാദമാവും എന്ന് അറിയാത്തവരൊന്നും അല്ലല്ലോ ഈ പാർട്ടിയിലുള്ളവർ. എന്നിട്ടും അവരതിന് മുതിരുന്നു എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അവർ നൽകുന്ന വില അത്രയേ ഉള്ളൂ എന്ന് കൂട്ടുക. ഇത് കേരളമാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമ്മുടെ മുഖ്യമന്ത്രി പറയാറുണ്ടല്ലോ, ഇത് കേരളമാണ്. അതെ, ഇത് കേരളമാണ്. അവരവരുടെ തോന്നിയത് ചെയ്യും, അതിൻ്റെ തെളിവാണിത്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു തെമ്മാടത്തരത്തിന് അവർ മുതിരുമോ? ആ കേസ് എവിടം വരെയായി? അത് പോട്ടെ, ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടുവോ? ഇതുവരെ അനന്തമായിട്ട് നീണ്ടു നീണ്ടു പോകുന്നു ആ കേസ്. എത്രയോ പാർട്ടിക്കാർ ഉൾപ്പെട്ട എത്രയോ കേസുകളിൽ കോടിക്കണക്കിന് രൂപ മുടക്കി അങ്ങ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വക്കീലന്മാരെ ഇറക്കി ഖജനാവിൽ നമ്മുടെ പണം പൊടിച്ചിട്ടാണ് അവർ കേസ് നടത്തുന്നത്. ഈ ഒരു സത്യം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ തന്നെ ഒരു പാവപ്പെട്ടവനായ മധുവിൻ്റെ ആ കൊലപാതകത്തിൽ അതിലുൾപ്പെട്ടവർക്ക് അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല എന്നത് പോട്ടെ, അതിലൊരു പ്രതിയെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നു അവർ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാനവികതയുടെ പാർട്ടി. അടുത്ത തവണ ഇനിയും വരും തിരഞ്ഞെടുപ്പുകൾ, അന്നും പറയണം മാനവികത ഇതേപോലെ തന്നെ. നിങ്ങൾ ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് മുമ്പിൽ. ഇന്ന് വൈകിട്ടും നോക്കിക്കോളൂ, നമ്മുടെ ചാനലുകളിൽ വന്നിരുന്ന് മാനവികത തള്ളിമറിക്കും അവർ. അബദ്ധം പറ്റിപ്പോയി എന്ന് പറയും അവർ. എന്നിട്ട് വീണ്ടും കെഞ്ചും എരക്കും വോട്ടിന് വേണ്ടി അടുത്ത തവണയും ഞങ്ങൾക്ക് തന്നെ കുത്തണമെന്ന്. കുത്താൻ മടിക്കുന്നവരെ 350 രൂപയുടെ കിറ്റ് തന്ന് പറ്റിക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.